ആ കേക്കാം തുടങ്ങിക്കോ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ദിവസത്തിലേക്ക് കടന്നുവരാൻ ദൈവരിക്ക് വലിയ കൃപയ്ക്ക് ആദ്യത്തെ നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യേ ലൂയിസ് കുട്ടി സാർ ഉണ്ട്. എല്ലാ തേഴ്സ്ഡേയും നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു ആത്മീയ രൂപീകരണം എന്ന വിഷയത്തെ പറ്റി. ദേവദാസിനെ കൂട്ടിവരുത്തി കൃപയ്ക്ക് ആദ്യത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പഠിക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ വേണ്ടി അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം അദ്ദേഹം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. മെറോജ് വാസ്റ്റർ പോൾ പ്രാർത്ഥിച്ച് ഈ യോഗ ആരംഭിക്കും. കർത്താവേ സ്തോത്രം, പ്രിയപിതാവ്, ഞങ്ങൾ ഒരുമിച്ച് മനസ്സിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല സമയത്തിനാണ് ഞങ്ങൾക്ക് നന്ദി പറയുന്നത്. കർത്താവെ, വിശേഷം എന്ന സന്ധിയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കർത്താവ് ഞങ്ങളുടെ ക്ലാസ് കർത്താവ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവരെ വേഗത്തിൽ അങ്ങ് കൊണ്ടുവരും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുന്ന വേഗത്തിൽ ജോയിൻ ചെയ്യട്ടെ. കർത്താവ് ആരാധനയ്ക്കായി സ്തോത്രം. ക്ലാസ് വെക്കുന്ന നടദാസനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. എടുക്കുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ പ്രായോഗികമായ ജീവിതത്തിൽ അതെല്ലാം ഒരുമിച്ച് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ അല്പസമയം മഹത്വപ്പെടുത്താം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, ചേർന്ന് പാടാം. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നേൽക്കാനി എന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നേൽക്കാനി എന്നെ ഓർത്തിയിടുന്നു. അപ്പരൂപം നയം വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പരൂപം നയം വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനം പെറ്റമ്പയെ കവിഞ്ഞാർദ്രവാനം. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനം പെറ്റമ്പയെ കവിഞ്ഞാർദ്രവാനം. വിധവയ്ക്കു കാന്തനം സാധുവിനപ്പവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനം സാധുവിനപ്പവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ. എന്റെ ദൈവം
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു സിസ്റ്റർ മേരി, അനുഗ്രഹിക്കപ്പെട്ടതായ ഇൻട്രഡക്ഷന്. വളരെ സന്തോഷകരമായ ഒരു പഴയ പാട്ട് പാടി പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വൈകിട്ട് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ തുടർച്ചയായ പഠിത്തത്തിന് വേണ്ടി ഒരുമിച്ച് നമുക്ക് കൂടുവാൻ ദൈവം സഹായിച്ചു. പല സ്ഥലങ്ങളിലായിരുന്നു കേൾക്കുന്ന, കൊല്ലത്തും കൊല്ലം ജില്ലയിലും വെളിയിലുമായിരുന്നു കേൾക്കുന്ന പലരും ഉണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ രൂപീകരണം എന്നുള്ള വിഷയം ഇനിയും അതിന്റെ ഡെഫിനിഷനിലേക്കും ഇൻട്രൊഡക്ഷനിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. കാരണം അത് പറഞ്ഞിരുന്നാല് എന്നും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാല് കഴിഞ്ഞ ക്ലാസ്സില് പ്രിയ മേരി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പറഞ്ഞു നിർത്തിയത്, ഒരു പ്രാകൃത മനുഷ്യൻ ആത്മീയ മനുഷ്യനായി തീരുന്നതിന് വേണ്ടി വീണ്ടും ജനനം പ്രാപിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നെ കേൾക്കുന്നവർ എല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും പലപ്പോഴും പഠിപ്പിച്ചു വരുമ്പോൾ ഇനിയും ആരെങ്കിലും ഒരാളെങ്കിലും ശരിയായ രീതിയിൽ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ആ ആളിനെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എന്താണ് ക്രിസ്തീയ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി? അത് പുതുജന്മം പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു ഓഡിയൻസ് ആണെങ്കിലും അതിൽ സ്വല്പം ഊന്നൽ കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഒന്നാമത് നാം കണ്ടത് അക്സെപ്റ്റ് ഓർ അക്നോളജ്, നമ്മൾ പാപികളാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മളെ തന്നെ നീതീകരിച്ചു കൊണ്ടിരുന്നാല് എനിക്ക് ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല, പിന്നെ ഞാൻ ഇങ്ങനെ ചർച്ചിലൊക്കെ ചേർന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാല് അത് പോരാ. അതല്ല ദൈവം നമ്മൾ നിന്നും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പാപികളാകുന്നു എന്നുള്ള വസ്തുത നാം ദൈവസന്നിധിയിൽ അംഗീകരിക്കണം, അത് അക്നോളജ് ചെയ്യണം, അത് ദൈവത്തിന്റെ മുമ്പില് നമ്മള് അത് അംഗീകരിച്ചു കൊടുക്കണം. രണ്ടാമത് കണ്ട് പറഞ്ഞത് ബിലീവ്, സിസ്റ്റർ അത് പറഞ്ഞു, വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വ്യക്തിപരമായ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാകുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷാനുഭവം അല്ലെങ്കിൽ പുതുജന്മാനുഭവം പ്രാപിക്കാൻ സാധിക്കില്ല. നാം വ്യക്തിപരമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. മൂന്നാമത് നാം വായിച്ചത്, നമ്മൾ കേട്ടത് കൺഫസ്, ഏറ്റു പറയുക. നമ്മളുടെ വീഴ്ചകളും നമ്മുടെ കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കുവാൻ കഴിവില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അവിടുന്ന് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് നാം ഏറ്റുപറച്ചിലൂടെ ദിവസത്തിലേക്ക് വരുമ്പോൾ നാം ഒരു ദൈവ പൈതലായി തീരുന്നു, അഥവാ അവിടെയാണ് ആത്മീകനായി തീരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഒരു പുതുജന്മം പ്രാപിക്കുന്ന വ്യക്തി പ്രാകൃത മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നും ആത്മീക മനുഷ്യൻ എന്ന നിലയിലേക്ക് രൂപാന്തരം വരുന്നു. എന്നാൽ അവൻ ആ നിലയില് ഒരു ശിശുവായിട്ട് ജനിച്ചവൻ എന്നും ശിശുവായി തുടർന്നാല് അത് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ആത്മീകരായി തീർന്ന നാം എന്നും അതേ നിലവാരത്തില് ആദ്യ സമയത്തുണ്ടായിരുന്ന അതേ ആത്മീക നിലവാരത്തിൽ കഴിയുകയാകുന്നു എങ്കിൽ നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാകുന്നില്ല. നാം വളർച്ച പ്രാപിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് അങ്ങനെ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ പറ്റിയാണ് 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവർ ജഡീകരാകുന്നുവെന്ന്. അപ്പോൾ നാം ആത്മീക വളർച്ച എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീക രൂപീകരണം ഇവിടെ നിന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നത്, ആത്മാവിന്റെ ആ പ്രവർത്തനം മൂലം നമ്മളിൽ ഒരു വളർച്ച ഉണ്ടാകണം. നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കണം. ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവവുമായി സമ്പർക്കം പുലർത്തുന്നതായ നമ്മുടെ ഫാക്കൽറ്റി, അത് വളർന്നുകൊണ്ടിരിക്കണം. അതിന് മനസ്സിന്റെ മേൽ കർത്തൃത്വം ഉണ്ടാകണം, ശരീരത്തിന് മേൽ കർത്തൃത്വം ഉണ്ടാകണം. അതിന് നാം തന്നെ വളർത്തിക്കൊണ്ട് വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്നാൽ സങ്കടകരമായ സംഗതി, ഇന്നത്തെ സഭകളിലെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടതായ വലിയ ഊന്നലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. നമ്മൾ പലപ്പോഴും താൽക്കാലികമായുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ ഒരു വളർച്ച ആവശ്യമാകുന്നു, ആത്മീകമായ ഒരു വളർച്ച ആവശ്യമാകുന്നു എന്നുള്ള ആ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നന്നായിരിക്കും. ICPF ആണെങ്കിലും നമ്മുടെ ക്യാമ്പുകളിലും നമ്മുടെ മീറ്റിങ്ങുകളിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു വളർച്ചയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇവാഞ്ചലിസ്റ്റിക് ഗ്രൂപ്പ് നടത്തി അതിലൂടെ രക്ഷാനുഭവം കടന്നു വന്ന് ആത്മീകനായി തീർന്നിരിക്കുന്ന ഒരു യുവാവോ യുവതിയോ ആ നിലയിൽ എന്നും തുടരണമെന്നുള്ളതല്ല, എന്നും അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നെയോ ശിഷ്യത്വത്തിന്റെ ക്ലാസ്സുകൾ, ഡിസൈപ്പിൾഷിപ്പ് ഗ്രൂപ്പ്സ് നമ്മൾ തുടങ്ങണമെന്ന് നമ്മുടെ സ്റ്റാഫിനെ ഒക്കെ അറിയിക്കാറുണ്ട്. സ്റ്റാഫൊക്കെയും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗ്രൂപ്പിൽ കൂടെ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ ഡിസൈപ്പിൾഷിപ്പ് ഗ്രൂപ്പുകളിലൂടെ അനുദിന ജീവിതത്തിലെ ആ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ ദൈവ സ്വഭാവത്തിന് അനുരൂപമായി രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നതിനെ പറ്റി പഠിപ്പിക്കുവാൻ നാമെ താല്പര്യപ്പെടുന്നു. അതാണ് നമ്മുടെ ശുശ്രൂഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ശൈശവാവസ്ഥയിലാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പലപ്പോഴും രണ്ട് ഓഡിയൻസിനെയാണ് ഞാൻ മുമ്പിൽ കാണുന്നത്. ഒന്ന്, എന്നെ കേൾക്കുന്ന ഇതിൽ താല്പര്യമുള്ളവര്, രക്ഷിക്കപ്പെട്ടവരും താല്പര്യമുള്ളവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ഏർപ്പെട്ടിരിക്കുന്നവരെ അക്കൂട്ടത്തിൽ അങ്ങനെയാണ് നിങ്ങൾ ഇനി ആയിരിക്കുന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിനും ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെയും ആവശ്യമാണ്. നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്നതിന്, നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്നതിന്, ദൈവസന്നിധി സമർപ്പിക്കുന്നതിന്, പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ നമ്മള് ഇത് ആവശ്യമാണ്, ഇത് കേൾക്കേണ്ടത്. മാത്രമല്ല നമ്മള് ഒരു പലപ്പോഴും ഒരു ലീഡറിന്റെ, ഒരു ഗ്രൂപ്പ് ലീഡറിന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ നിലയിലാണ്. നമ്മൾ വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരു ക്ലാസ്സിന് മുമ്പിൽ നിന്ന് സംസാരിച്ചില്ല എന്ന് വരും. എങ്കിലും നാം എവിടെയായിരിക്കുന്നു അവിടൊക്കെയും നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. ആരോ പറഞ്ഞത്, നമ്മൾ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വെറും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, നമ്മുടെ സ്കൂളുകളിൽ പോകുമ്പോൾ, ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മളുടെ വീടുകളായിരിക്കുമ്പോൾ, അയൽപക്കത്തായിരിക്കുമ്പോൾ ഒക്കെ ഓർക്കേണ്ടത്, വി ആർ ഇൻഫ്ലുവൻസിങ് അതർ പീപ്പിൾ. ആർ വി ഇൻഫ്ലുവൻസിങ് ദം ഫോർ ദ പോസിറ്റീവ് ഓർ ഫോർ ദ നെഗറ്റീവ്? ആർ വി ഇൻഫ്ലുവൻസിങ് ദം ഇൻ എ പോസിറ്റീവ് വേ? അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരെ ദൈവ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി അനുദിന ജീവിതത്തിൽ അവരെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു രൂപീകരണം അവർ നടക്കുന്നതിന് വേണ്ടി ഒരു പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ടാണോ നാം അവരെ സ്വാധീനിക്കുന്നത്? അതോ ദൈവമക്കൾ എന്നുള്ള പേരുണ്ട്, ചർച്ചുകളിൽ പോകുന്നുണ്ട്, ആത്മീയരെന്ന് മറ്റുള്ളവർ നമ്മെ കണക്കാക്കുന്നുണ്ട്, നമ്മളുടെ സ്വാധീനം അവര് തെറ്റായ വഴിയിലേക്കും, ഇങ്ങനൊക്കെ മതി, ചേച്ചിക്ക് ഇതൊക്കെ മതിയെങ്കിൽ എനിക്കും ഇത് മതി, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനൊക്കെയാണെങ്കിൽ ചേട്ടന്റെ രീതികളും ചേട്ടന്റെ സംസാരവും ചേട്ടൻ ചെയ്യുന്നതായ കാര്യങ്ങളും ഒക്കെ ഞാന് മനസ്സിലാക്കുന്നു, ആ ചേട്ടൻ ഇതൊക്കെ മതിയെങ്കിൽ, ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ഇടയിൽ ലീഡറായിട്ടിരിക്കുകയും ചെയ്യുന്ന ചേട്ടൻ ഇതൊക്കെ മതിയെങ്കിൽ എനിക്കും ഇത് മതിയല്ലോ എന്നുള്ള ഒരു നിഗമനത്തിലെ ഒരു യുവാവോ യുവതിയോ ഒരു കുട്ടിയോ എത്തിക്കഴിഞ്ഞാല് നമ്മള് നിഷേധാത്മകമായി നെഗറ്റീവായി ആ കുട്ടിയെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുമ്പോഴേ നമ്മൾ ഏതൊരു ബൈബിൾ ക്ലാസ് ആണെങ്കിലും, ചൊവ്വാഴ്ച ആണെങ്കിലും വ്യാഴാഴ്ച ആണെങ്കിലും മറ്റ് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഓർക്കേണ്ടത്, ഒന്ന്, നമ്മളുടെ അറിവിന് വേണ്ടി, നമ്മള് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമ്മൾ ഇതൊക്കെ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിലാക്കുന്നതിന് വേണ്ടി, രണ്ട്, നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ഉള്ളതായ അവസരമുണ്ട്,
അതിൽ നാം ഇത് ഉപയോഗിക്കുക. നമ്മള് വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ, ഞാൻ ഇത് പഠിപ്പിക്കുവാൻ ചിലരോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഓ കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ല ശിശുക്കളെ പോലെ ആയിരിക്കണമെന്ന്. അതുകൊണ്ട് ഇപ്പം അച്ഛാനെന്തോ പറയുന്നത് അല്ലെങ്കിൽ സാറെന്തോ പറയുന്നത് നമ്മൾ ശിശുക്കളായിരിക്കാൻ പാടില്ലെന്നാണോ? അത് പറയുന്ന കോണ്ടക്സ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എടുക്കുവാൻ. യേശു പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. എങ്ങനെ? നിർമ്മലതയിലും വിശ്വാസത്തിലും ഒക്കെ ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ നിർമ്മലമായ ഒരു മനസ്സോടുകൂടെ കാര്യങ്ങളൊക്കെയും ഏർപ്പെടുന്നു. അവർക്ക് അവരുടെ മാതാപിതാക്കന്മാരെയൊക്കെ വലിയ വിശ്വാസമാണ് എന്ന് പറഞ്ഞതുപോലെ, നാം ഏത് പ്രായത്തിലായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് എത്ര വർഷങ്ങളായി എങ്കിലും നാം ഒക്കെയും എന്ത് ചെയ്യണം? നമ്മള് നിർമ്മലതയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. എന്നാൽ അതേസമയം തന്നെ മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്നും ശിശുക്കളായിരിക്കുവാൻ പാടില്ല. അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഐ നോ ദർ ആർ സം പീപ്പിൾ ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം ഫുള്ളി. ഇവൻ ദോ ദേ ട്രൈ ദർ ബെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദേ ഫോൺസ് ഇൻ എ വൈൽ ഐ വിൽ സേയിങ് എ ഫ്യൂ തിങ്സ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. വി മസ്റ്റ് ബി ചൈൽഡ് ലൈക്ക് ഇൻ അവർ സിൻസിയറിറ്റി, ഇൻ അവർ പ്യൂരിറ്റി and in our trust and faith in God. But there are many other things we should not be satisfied in remaining infants, in remaining children. We should grow, and that's what we are talking about in this class. Kunjangale amidamai mattullavarile aashrayikkunnu. Yan 89 characteristics parayum, adu kayinam vegathil thanne paranju poguva yan shramikkunnu. അമിതമായി മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നു. അവർക്ക് എല്ലാറ്റിനും അവരുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നവരെ സഹായിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, അവര് ആഹാരം കഴിക്കാന് അവര് പോയി ഉണ്ടാക്കി എടുത്ത് കഴിക്കത്തില്ല. അവർ പിന്നെ എന്ത് ചെയ്യും? അവര് വിശക്കുന്ന ഉടനെ കരയും. അല്ലെങ്കിൽ അവര് കിടക്കുന്നിടത്ത് അവർ നനഞ്ഞുവല്ല അവിടെ കിടന്ന് കരയും. അപ്പോഴേ അമ്മയുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചുമതലയുള്ള ആരുടെയെങ്കിലും ചുമതലയുള്ള ആരെങ്കിലും കടമയാണ് അവിടെ ചെന്ന് നോക്കേണ്ടത്. എന്തിനാണ് കുഞ്ഞ് കരയുന്നത്? വിശന്നിട്ടാണോ, ഉറുമ്പ് കടിച്ചിട്ടാണോ, അതോ വെറ്റി ചെയ്തിട്ടാണോ? എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്ന് നോക്കി ആ ആവശ്യം നിറവേറ്റി കൊടുക്കേണ്ടത് ആ മറ്റുള്ളവരുടെ ചുമതലയാണ്. കുഞ്ഞിന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചുമതലയില്ല. അത് കുഞ്ഞ് ശിശുക്കളുടെ സ്വഭാവമാണ്. എന്നാൽ കുറച്ച് പ്രായമായി കഴിഞ്ഞതിന് ശേഷവും ഈ കരയാൻ മാത്രമേ കുഞ്ഞിന് സാധിക്കുന്നുള്ളൂ എങ്കിൽ, ആ ആള് പ്രായത്തിൽ വളർന്നു വരുന്നുവെങ്കിലും തന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നാല് അത് അത്ര സന്തോഷകരമായ ഒരു അനുഭവമല്ല. ആത്മീയമായും ഇന്ന് പലപ്പോഴും കാണുന്ന സംഗതി ഇതാണ്. ചിലര് ദൈവത്തെ അറിഞ്ഞും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നും ഒരുപാട് വർഷങ്ങളായി എങ്കിലും സ്വന്തമായിട്ട് ഒരു ചുമതലയും ഏറ്റെടുക്കുവാൻ കഴിവില്ലാതെ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. അവർക്ക് എല്ലാത്തിനും പാസ്റ്റർ വന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. ഏത് ചെറിയ കാര്യമാണെങ്കിലും, ഒരു തലവേദന വന്നാല് അതിനും പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലയിൽ ഇന്ന് അനേകരും ആയിരിക്കാണ്. അങ്ങനെയുള്ള ഒരു നിലയിൽ ആയിരിക്കും സഭയിലെ വിശ്വാസികൾ ഒരുപാട് പേരും. അങ്ങനെ തൊട്ടതിന് മുഴുവനെ പാസ്റ്റർ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും വിളിച്ചു പറയുക, അവരുടെ ചുമതലയാണ് എല്ലാറ്റിനും പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവരുടെ ചുമതലയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക എന്നുള്ളത്. എനിക്ക് ആയ ഒറ്റ ചുമതലയേ ഉള്ളൂ, കരയുക കരയുക കരയുക, എന്റെ കരച്ചിൽ കണ്ട് മറ്റുള്ളവർ ചെയ്യണം. എന്നാൽ അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ അതിൻ്റെതായ ഒരു കാലഘട്ടമുണ്ട് എന്ന് തുടങ്ങുന്ന ഉടനെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എത്തുമ്പോഴേ ആ പ്രായത്തിന് ഒപ്പിച്ചുള്ളതായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, നിങ്ങള് ചെറുപ്പക്കാരാണല്ലോ, നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാല് നമ്മൾ സ്കൂളിലൊക്കെ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴും പിന്നെ അധികം പേരും കാറിലൊക്കെ പേരൻസ് കൊണ്ടുവിടുക അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്നാ പോകുന്നത്. ചിലപ്പോൾ ഒരു മൈലോ അതിൽ കൂടുതലോ നടന്നു പോകേണ്ട, പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ നടന്നു പോകേണ്ട സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ പോകുമ്പോഴേ ഈ കുട്ടികൾ ചിലരുണ്ട് വലിയ സ്നേഹമാണ്, അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങ് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണ്.
കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്ന് അല്ലെങ്കിൽ ഒരു പെൻസിൽ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിലുള്ള ഒരു സാധനം ഷെയർ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഉടനെ അവർ തമ്മിൽ അങ്ങ് പിണക്കമാകും. എന്നിട്ട് അവിടെ നിന്ന് പറയും, ഞാൻ ഇനി ഒരിക്കലും ഈ കൂട്ടിനോട് സംസാരിക്കത്തില്ല, നീ ഇനി എനിക്ക് കൂട്ടല്ല. ഞാൻ ഒരിക്കലും ഗൾഫിൽ പോയപ്പോഴ എൻ്റെ ഒരു റിലേറ്റീവിന്റെ ഭവനത്തിൽ താമസിച്ചപ്പോഴേ ഒരു മോനുണ്ടായിരുന്നു. അവൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, അപ്പച്ചനുമായിട്ട് ഞാൻ വലിയ ദോസ്തിയാണെന്ന് പറയും. വളരെ സന്തോഷമായിട്ടൊക്കെ വന്നിരിക്കും. അല്പസമയം കഴിയുമ്പം പറയും, ഞാൻ അപ്പച്ചൻ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതെ വന്നെങ്കിൽ പറയും, അപ്പച്ചനുമായിട്ട് ഞാൻ ഭയങ്കര ഗട്ടിയാണ്, ഭയങ്കര ദേഷ്യമാണെന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ പിന്നെയും ദോസ്തിയാകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പകാലത്ത് അതൊക്കെ സാധാരണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുക, കുറച്ച് കഴിയുമ്പോഴ് ഞാൻ ഇനി നിന്നോട് ഒരിക്കലും മിണ്ടത്തില്ല എന്നും പറഞ്ഞ് അങ്ങേ വഴിയുടെ മറ്റേ വശം ചേർന്ന് പോവുക. അല്പം കഴിയുമ്പം വീണ്ടും ഒരുമിച്ച് സ്നേഹമായിട്ട് പോകുന്നു. ഇന്ന് സഭകളിലൊക്കെ പലപ്പോഴും ഇതൊക്കെയാണ് കാണുന്നത്. വളരെ വേഗത്തില് അങ്ങ് പിണങ്ങുകയും ഇണങ്ങുകയും വീണ്ടും പിണങ്ങുകയും ഇങ്ങനെ മാറി മാറി വരികയാണ്. ഒരു സ്ഥിരതയില്ലാതെ ആത്മീയമായി പക്വതയില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു കാരണവുമില്ലാതെ തമ്മില് പിണങ്ങുകയും വഴക്കടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഒരു ദൈവപൈതലിനെ യോജിച്ചതായ സംഗതിയല്ല. അവർ വളർച്ച പ്രാപിച്ചിട്ടില്ല, ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 2 വായിച്ചു. 3 1 മുതൽ 3 വാക്യങ്ങള് ഒന്ന് വായിക്കട്ടെ. ലാസ്റ്റ് വീക്ക് വി റെഡ് ഫ്രം 1 കൊരിന്ത്യർ 2:6-16. ആക്ച്വലി വി റെഡ് ത്രൂ ദ ഫസ്റ്റ് വേഴ്സ് ഓഫ് ചാപ്റ്റർ 3. ടുഡേ ഐ വിൽ റീഡ് ഫ്രം 1 കൊരിന്ത്യർ 3:1-3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിഷ്യക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ അതിനെപ്പറ്റി അല്പമായി പിന്നീട് സംസാരിക്കാം. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാർ അല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? ബാക്കി ഇപ്പോൾ വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പൗലസ് കൊരിന്ത്യയിലെ സഭയിലുള്ളവർക്കാണ് എഴുതുന്നത്, ഇതല്ലാതെ പുറമേ ഉള്ളവർക്കല്ല. സഭയിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സഹോദരിമാര് എനിക്ക് നിങ്ങളോട് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകരോടെന്ന പോലെ, ആത്മീയ ശിഷ്യക്കൾ എന്നുള്ളവരോട് മാത്രമേ എന്ന രീതിയിൽ മാത്രമേ സംസാരിക്കുവാൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളിങ്ങനെ ഭക്ഷം പിടിച്ച് കഴിയുന്നു, ഇന്ന ആളിന്റെ ഭക്ഷം, അതാണ് പലർക്കും വിഷയമായിട്ടുള്ളത്. ഇന്നും ഇതൊക്കെ നമ്മുടെ സഭകളിലൊക്കെയും വളരെ കോമൺ ആയിട്ട് തീർന്നിരിക്കുകയാണ്. ആരുടെ ഭക്ഷമാണ്? പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമൊക്കെ വരുമ്പോഴും അത് കൂടുതൽ കാണുന്നത്. സഭാ നേതൃത്വത്തിലുള്ളവരെയും കമ്മിറ്റിയെയും കൗൺസിലിനെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഏതൊക്കെ പക്ഷമാണ്. ഇന്ന് രാഷ്ട്രീയ മറ്റ് ദേശത്തിന്റെ രാഷ്ട്രീയം പോലെ തന്നെ നമ്മുടെ ഇടയിലും അതായിരിക്കുന്നു. എന്നാൽ അത് ദൈവവചന പ്രകാരമുള്ള അല്ല. ആത്മീകരല്ലാത്ത ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടതാണ്, എന്നാൽ ആത്മീകരല്ല. അന്നേരം ഇത് രണ്ടും അല്ലാത്ത എന്താണ്? രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ആത്മീകരല്ല. അങ്ങനെയുള്ളവരാണ് ജഡീകരെ. അങ്ങനെയുള്ളവരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞു വരുമ്പോഴ് അവിടെ കാണുന്ന പ്രശ്നങ്ങളാണ് ഇത്. ഈ ഭക്ഷണം ചേരുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയിടുക, ഇതൊക്കെയും. 3, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ടതായ പ്രേരക ശക്തി ശിക്ഷ എന്നുള്ളതാണ്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെയാണ്, എൻ്റെ പിതാവോ ഒക്കെ അല്ലെങ്കിൽ മാതാവോ ഒക്കെ എന്തെങ്കിലും പറയുന്ന ഉടനെ കുറേക്കെങ്കിലും അനുസരിക്കുന്നത്, അയ്യോ എൻ്റെ പിതാവിനെ ഞാൻ അങ്ങ് വലിയ കാര്യമാ, എനിക്ക് ആഹാരം തരുന്നില്ലയോ, എനിക്ക് എന്നെ സ്കൂളിൽ വിടുന്നില്ലയോ, ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. അന്ന് ആകെ പറയുന്നത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ തല്ലുകൊള്ളും. അന്നേരം തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്
ശിശുക്കളെ, ഞാനിത് ജനറലൈസ് ചെയ്യല്ല എങ്കിലും എല്ലാ ഒരുപാട് അങ്ങനൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നത് ശരിയാണെന്ന്. തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നതിന്റെ തല്ലുകൊള്ളാതിരിക്കുന്നതാണ് അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ടതായ പ്രേരക ശക്തി, തല്ലുകൊള്ളുമെന്നുള്ള പേടി. ഇന്നും നമ്മുടെ ഇടയിൽ, നമ്മള് ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും പലപ്പോഴുമുള്ള അവര് ദൈവത്തെ കുറേക്കെങ്കിലും അനുസരിക്കുന്നതിന്റെ, ദൈവവചന പ്രകാരം കുറേയൊക്കെയെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ വരുമെന്നുള്ളതായ ഭയമാണ്. അതൊക്കെ നമ്മുടെ യോഗങ്ങളിൽ ശ്രദ്ധയോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ കളിച്ചോണ്ടിരുന്നാലും മൊബൈലില് SMS അയച്ചോണ്ടിരുന്നാലും ഇത് പലതും നമ്മൾ കേൾക്കുകയില്ല. എന്നാൽ ശ്രദ്ധയോടുകൂടി ഇരുന്നാല് നമ്മുടെ യോഗങ്ങളിലൊക്കെ ഇതൊക്കെ സാധാരണ കേൾക്കാവുന്നതാണ്. അത് ഇന്ന ഇന്നത് ചെയ്തില്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നു, ഇത് സംഭവിക്കാൻ പോകുന്നു, വിസ തടയപ്പെടും, അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല ഉന്നത സ്ഥാനം കിട്ടുകയില്ല, ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങളും കേൾക്കുന്നത് പേടിപ്പിച്ചു ശിക്ഷയെ ഭയപ്പെടുത്തി കാര്യങ്ങളെ എങ്ങനെയെങ്കിലും കുറെയൊക്കെ അനുസരിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതി. അത് ആർക്കാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്? ശിശുക്കൾക്കാണ്. എനിക്കാണെങ്കിൽ പ്രായമായി കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ അനുസരിക്കുന്നത് അപ്പനോ അമ്മയോ തല്ലുമെന്ന് പേടിച്ചാണ്. എന്നാൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴും ആ പ്രായപൂർത്തിയായതിന് ശേഷവും അപ്പനെയും അമ്മയെയും അനുസരിക്കുവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, അനുസരിച്ചു. എന്നാൽ അന്ന് തല്ലുമെന്നുള്ള ഭയമല്ല, ശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയമല്ല. പിന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അനുസരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലും ഈ രണ്ടു കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. നാം എന്തുകൊണ്ടാണ് ദൈവത്തെ കുറേയൊക്കെയെങ്കിലും അനുസരിക്കുന്നത്? ശിക്ഷയെ ഭയന്നിട്ടാണോ? അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള പേടി കൊണ്ടാണോ? അതോ എൻ്റെ പിതാവ് എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷകരമായ അനുഭവമായി ഞാൻ കാണുന്നു? ഞാൻ ചെയ്യുമ്പോൾ പിതാവിനതിന് അതുമൂലം സന്തോഷം ലഭിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, പിതാവിനെ ആദരിക്കുന്നു, അതുകൊണ്ട് പിതാവ് പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു എന്നുള്ളതാണോ നമ്മുടെ മനോഭാവം? ഞാൻ ഇതുവരെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത്, നമ്മളെ ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, ഇപ്പൊ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ പലതും എൻ്റെ ചെറുപ്പകാല അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. നമ്മൾ കാലങ്ങളൊക്കെ പോയി കാര്യങ്ങളൊക്കെ കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യ മനസ്സിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, അതിങ്ങനെ വലുതായിട്ടൊന്നും മാറ്റം വന്ന് കാണത്തില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീടുകളില് നമ്മുടെ അങ്കിളോ ആന്റിയോ മറ്റു പ്രിയപ്പെട്ടവരോ വരുമ്പോഴ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട നോട്ടം അവരുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നുള്ളതാണ്. അവരുടെ കയ്യിൽ പൊതി ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ കയ്യും വീശി കയറി വരികയാണെങ്കിൽ വലിയ സന്തോഷമൊന്നും തോന്നിയിട്ടില്ലെന്ന്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ സ്ഥിതി അതല്ല. ഇപ്പോഴ് എൻ്റെ ഭവനത്തില് എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ കസിൻസോ എന്നെ എൻ്റെ കൂടെ ഉള്ളവരോ എൻ്റെ പ്രായമുള്ളവരോ ഒക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ വല്ല പൊതിയും ഉണ്ടോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. കാരണം പലപ്പോഴും അവർ കൊണ്ടുവരുന്ന പൊതിയൊക്കെ തിന്നുന്ന നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് പൊതിയെന്നുള്ളതല്ല എനിക്ക് ഇപ്പോഴത്തെ വിഷയം. ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് സമയം എൻ്റെ കൂടെ ചെലവഴിക്കുന്നല്ലോ എന്നുള്ള സന്തോഷം, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മുറിയില് എൻ്റെ കസേരയില് വന്നിരുന്ന് എൻ്റെ സോഫായിൽ വന്നിരുന്ന് കുറച്ചു നേരം സംസാരിക്കുവാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ദൈവപൈതലെ, നമ്മളും ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം കൊണ്ടുവരുന്ന പൊതികളെ പറ്റിയാണോ ചിന്തിക്കുന്നത്, അതോ ദൈവത്തോടുള്ള കൂട്ടായ്മയെ പറ്റിയാണോ നാം ചിന്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തെ കുറേയൊക്കെങ്കിലും അനുസരിക്കുന്നതിൻ്റെ ആ മോട്ടിവേഷൻ ഭയമാണ് ശിക്ഷിക്കുമെന്നുള്ള ഭയം. മറ്റു ചിലർക്ക് അനുസരിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, പ്രതിഫലം കിട്ടും എന്നുള്ളതായ ആ ചിന്ത. പ്രതിഫലമൊക്കെ ഉണ്ട്, പ്രതിഫലം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നമ്മളെപ്പോഴും അതിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ. നമ്മള് ദൈവത്തെ അനുസരിക്കുകയും ദൈവവുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് പക്വതയുടെ ഭാഗമായി പ്രായപൂർത്തി വരുന്നതിന്റെ പ്രായമായി ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ആ അടയാളമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം വരണം.
എനിക്കൊന്നും വേണ്ടിയിട്ടല്ല എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോയിരിക്കുന്നതാണ് നല്ലത് ഇഷ്ടം എന്ന്. ഞാൻ പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ പറയുന്നതായ ഒരു ചെറിയ കഥയുണ്ട്. ചിലതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ കേട്ട് കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ കഥയിൽ ഞാൻ പറയുന്നതായ ഒരു സംഗതി, ഒരിക്കലേ ഒരു പിതാവ് തൻ്റെ ഓഫീസിൽ നിന്നും ഉള്ള ജോലികൾ ചെയ്ത് കുറെ ഫയലുമായിട്ട് വീട്ടിലേക്ക് വന്നു. വളരെ വെളുപ്പിന് 5 മണിയായപ്പോഴേ ആ ഫയല് താന് ലിവിംഗ് റൂമിൽ പോയിരുന്ന് ആ ഫയലുകൾ എടുത്ത് ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ ചെറിയ മകനെ 4 വയസ്സുള്ള ജോണി ആ മുറിയുടെ വാതിക്കൽ വന്ന് അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിതാവ് വിചാരിച്ചു, പതിവില്ലാതെ എന്തോ ഇവനിവിടെ വന്നു നിൽക്കുന്നത്. ചോദിച്ചു, ജോണി നീ എനിക്ക് നീ എന്തിനാ ഇവിടെ വന്നത്, എന്ത് വേണം? ജോണി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അയാൾ പിന്നെയും തൻ്റെ ജോലി തുറന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ജോണി ആ വാതിൽ കൂടി അകത്ത് കടന്ന് ആ സോഫയുടെ അങ്ങേ അരികിൽ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുകയാണ് തൻ്റെ ഡാഡി എന്താണെന്ന് ചെയ്യുന്നതെന്ന്. എത്തി നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവന് കുറച്ചുകൂടെ നിരങ്ങി കുറച്ചുകൂടെ അടുത്ത് വന്നിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിതാവ് ചോദിക്കുന്നുണ്ട്, ജോണിക്ക് എന്ത് വേണ്ടിയിട്ടാണ് മോനെ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് മാത്രം പറയും. കുറെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അവനെ പിതാവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ പേപ്പർ നോക്കുന്ന പിതാവിന്റെ മുഖത്തൊരു സന്തോഷം വരുമ്പോൾ അവൻ്റെയും മുഖത്തൊരു സന്തോഷമുണ്ട്. പിതാവിന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വല്ലായ്മ തോന്നിയാല് അത് അവന്റെ മുഖത്തും പ്രതിഫലിക്കും. ഇങ്ങനെ അവൻ നിരങ്ങി നിരങ്ങി പിതാവിന്റെ അടുക്കൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പിതാവ് ചോദിച്ചു, ഡാഡി ചോദിച്ചു, മോനെ എന്തെങ്കിലും കാര്യം കാണും, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ഇത്ര വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്തിനാണ്, എന്തോ വേണം നിനക്ക്. അപ്പോഴേ മോൻ പറഞ്ഞു, ഡാഡി എനിക്കൊന്നും വേണ്ട, ഡാഡി ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാൻ ഞാൻ വന്നിരിക്കുകയാണ്, ഡാഡി ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴേ പിതാവിന് വളരെയേറെ സന്തോഷം തോന്നി. ആ പിതാവ് ആ കുഞ്ഞിനെ മടിയിലെടുത്ത് ആലിംഗനം ചെയ്ത് ആ കുഞ്ഞിന് ഒരു സമ്മാനവും കൊടുത്തു വിടുന്നു. നമ്മളും പലപ്പോഴും ഓർക്കേണ്ട ഇതാണ്, നമ്മൾ ദൈവസ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുന്നത് എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ഭാവത്തോടുകൂടിയാണോ, എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ പണം വേണമെന്നും പറഞ്ഞ് നമ്മൾ ഓടി ചെല്ലുകയാണോ ചെയ്യുന്നത്, അതോ ദൈവമേ നീ ദൈവമായിരിക്കുന്നത് കാണുവാൻ, നീ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ നിന്ന് ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സാക്ഷിയാകുവാൻ എനിക്ക് സാധിക്കുന്നത് എൻ്റെ ഭാഗ്യമാകുന്നു, അതിനുവേണ്ടി ഞാൻ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നെങ്കിൽ അത് പക്വതയുടെ അടയാളമാകുന്നു, നമുക്ക് അതിന് സാധിക്കണം. Therefore, what I said so far are some of the characteristics of little children. One was, we depend on others too much. We see that happening in the church today. Secondly, we said, we quarrel very easily. We become intimate friends. In the next moment, we become like enemies. We quarrel very easily. We make and break our relationship very easily. And unfortunately, we see that in the churches also. Thirdly, we said, the motivation for obeying God is fear of punishment. Just like little children are obeying their parents to at least to some extent because they know otherwise they will be punished. Unfortunately, that's happening among the Christians also. If we are obeying our God, if we are doing the will of our Heavenly Father, just because we are afraid otherwise He is going to punish us, we are still behaving like little children. We are not growing. We are carnal Christians. We need to grow. And the fourth thing I talked about today is, what is our main interest when somebody comes to our house? As a child, I always was happy when they came with some packet, when there was some gift in their hand, maybe some cake, some chocolates, a shirt piece, whatever it is. If they came with some gift, I was glad that they came. But if not, it was not very pleasant.
But when I became an adult, when some of my relatives comes and visits us, I'm not concerned about what they brought. I am just glad that they came. And they came to spend some time with me. I can talk to them, spend some time with them. In the same way, when we are children in our spiritual life, we are concerned about the gifts we can get from God, what God will give us. But as we mature, as we grow, our focus changes from what we get from God, and we are more interested in the fellowship, in the communion we have with God. Even prayer, it is an expression of our communion with God. The time we are able to spend in the presence of the one whom we love, whom we adore, and that's where true worship will take place. Therefore, in order to experience this true worship, we need to grow in our spiritual experience. We need to formulate our spirit in conformity with the spirit of Jesus Christ. We must formulate our spirit as the Holy Spirit directs us, and that's essential in our life. Anganeyulladaya oru ജീവിതത്തിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. അഞ്ചാമത്, നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്താൽ, ഒരു ഡോളായിരിക്കാം അല്ലെങ്കിൽ ഒരു ടോയ് കാറായിരിക്കാം, വാങ്ങിച്ചു കൊടുത്താൽ സാധാരണ രീതിയിൽ ആ കുഞ്ഞ് അത് കുറച്ചു നേരം കളിച്ചുകൊണ്ട് നടക്കും. ഒരു മണിക്കൂറൊക്കെ അത് കളിക്കും. അത് കഴിഞ്ഞ് അതൊരു മൂലയ്ക്ക് വലിച്ചെറിയും. പിന്നെ എപ്പോഴെങ്കിലും ആ കുട്ടി ആ ടോയിലെടുത്ത് ചെല്ലുന്നത് എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്ത വീട്ടിലെ ഏകദേശം അതേ പ്രായമുള്ള ഒരു കുട്ടി ഈ വീട്ടിലേക്ക് കടന്നു വന്ന് അതിൻ്റെ കണ്ണ് ഈ ടോയില് ഈ ഡോളിലോ അല്ലെങ്കിൽ ഈ കാറിലോ ആ കുട്ടിയുടെ കണ്ണ് പതിച്ച് അത് അങ്ങോട്ട് പോകുമ്പോഴേ ഇതിൻ്റെ ഓണറായിട്ടുള്ള കുട്ടി ഓടിച്ചെന്ന് അത് എടുത്തിട്ട് പറയും, ദിസ് ഈസ് മൈൻ, ഇതെൻ്റെതാണ്. അതുവരെ അതിന് വലിയ വിഷയമൊന്നുമല്ലായിരുന്നു. എന്നാൽ മറ്റൊരാള് അതിൽ താല്പര്യം കാണിക്കുമ്പോഴേ ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുവാൻ പോകുന്നു. സ്വാർത്ഥത കൊച്ചു കുഞ്ഞുങ്ങളിലും ഉണ്ട്. നാം ആത്മീയരായി വളച്ചു പ്രാപിക്കേണ്ട കാലമായിട്ടും സ്വാർത്ഥ മനോഭാവത്തോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ, എല്ലാം എൻ്റേത് എൻ്റേത് എന്നുള്ളൊരു ചിന്തയിൽ നാം കഴിയുന്നുവെങ്കിൽ, അവിടെ എന്താണ് അത് നമ്മോട് വിളിച്ചു പറയുന്നത്? നമുക്ക് ആത്മീക രൂപീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ദഹനശക്തി ഇല്ല. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തില് 1 കൊരിന്ത്യർ 3 ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്, നിങ്ങൾക്ക് ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. കാരണം എന്താ? നിങ്ങൾ ഇന്നും ജഡീകരല്ല. ഒരു കാലത്തെ ഭക്ഷിപ്പാൻ വലിയ കട്ടിയായ ആഹാരം കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. അത് സ്വാഭാവികമായിരുന്നു. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതാണ്, അവർക്ക് ബേബി ഫുഡ് വേണം. അമ്മയുടെ പാലും ബേബി ഫുഡും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. എന്നാൽ കുറെ കഴിഞ്ഞിട്ടും ഈ ബേബി ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കാവുന്നുവെങ്കിൽ അത് ശരിയായ വളർച്ച അല്ല കാണിക്കുന്നത്. എബ്രായ ലേഖനം 5:12 വാക്യങ്ങളില് നാം കാണുന്നത്, ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 5:12-14 വി റീഡ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്ര അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ഇവിടെ എഴുത്തുകാരൻ, എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ, നമ്മളെ മറ്റേ ചൊവ്വാഴ്ച തോറും എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് പ്രായം നോക്കിയാൽ നിങ്ങളിപ്പോഴ സോളിഡ് ഫുഡ് കഴിക്കേണ്ട കാലമായി, വെജിറ്റബിൾസും മീറ്റും ഒക്കെ കഴിക്കേണ്ട കാലമായി. എന്നാല് ഇപ്പോഴും ഇത് വേണ്ട, മറ്റുള്ള ഒരു ഫീഡ് ചെയ്യുന്ന ബോട്ടിൽ ഫീഡിങ്ങിൽ കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ അവർ ചർച്ചസ് ഓൾസോ.
even though they are mature enough to eat solid food, they don't want to eat solid food because they are not trained to do that. They are satisfied with the baby food, the milk and other things. As a result of that, they are not trained. Their stomach is not ready to accept solid food. അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടമാണ് ഇന്നും നാം ആയിരിക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ എത്രത്തോളം കാര്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഒരേ രീതിയിൽ കുറെ നേരം ആരാധനയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ സഭയെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്, എങ്കിലും കാണുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ചിലപ്പോൾ പറയാതിരിക്കുവാൻ കഴിയുകയില്ല. നമ്മളിപ്പോഴും ഈ ബേബി ഫുഡ് കൊടുത്ത് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. ഞാൻ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് ഞാൻ പറയാറുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബേബി ഫുഡ് എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ദൈവവചനം പഠിക്കേണ്ടത് ആവശ്യമാകുന്നു. ICPF ഈ ഞങ്ങളൊക്കെയും നമ്മുടെ സ്റ്റാഫിനോടൊക്കെ പറയുന്നത് എന്നും ഇവർക്ക് ഈ ബേബി ഫുഡ് കൊടുത്തോണ്ടിരിക്കരുത്. നമ്മള് ക്യാമ്പുകളും മറ്റു പ്രോഗ്രാമുകളും ഒക്കെ നടത്തുമ്പോഴ് ബേബി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെയൊക്കെ കുറച്ച് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, കുറെ ആള് കൂട്ടുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ക്യാമ്പിന് 100 പേര് വന്നു, 150 പേര് വന്നു എന്ന് പറയുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഏറ്റവും താണ നിലവാരത്തിലെല്ലാം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. അവർക്കാവശ്യമായ സോളിഡ് ഫുഡ് കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ളതായ ശ്രമം നമ്മുടെ ഗ്രൂപ്പുകളിലും നടക്കേണ്ടത് ആവശ്യമാണ്. എന്നും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അഭിപ്രായ ലേഖനം പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആ റൂഡിമെന്ററി ആയിട്ടുള്ള എലിമെന്ററി ആയിട്ടുള്ള ആദ്യ പാഠങ്ങൾ മാത്രം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് കേൾക്കുമ്പോൾ പിന്നെ ഒരു നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് സ്വീകരിക്കാൻ. കാരണം ഇത് എത്രയോ നാളായിട്ട് കേൾക്കുന്നതാ, അതങ്ങ് അറിയാതെ അവിടെ നിന്ന് ഉറങ്ങിയാലും അത് കുറച്ചൊക്കെ അങ്ങ് വന്നോ അകത്തോട്ട് കേൾക്കുള്ളൂ. എന്നാൽ അതല്ല മനുഷ്യരെ ചിന്തിപ്പിക്കുന്നത്. മനുഷ്യരെ അത് പഠിക്കുമ്പോൾ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്ന സംഗതികളെ പഠിപ്പിക്കുക നാം ഒരുങ്ങേണ്ടത് ആവശ്യമാകുന്നു. അവിടെ അവർക്ക് അങ്ങനെ വരാതെ അങ്ങനെ അതിനുവേണ്ടി നാം ശ്രമിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ദഹനശക്തി ഇല്ലാതായിത്തീരുന്നു. നമ്മളും ആത്മീകമായി വളർച്ച പ്രാപിക്കുമ്പോൾ, ആത്മീയ രൂപീകരണം ആ പക്വതയിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് ദഹനശക്തി ഉണ്ടാകുന്നത്. നമുക്ക് കൂടുതൽ സോളിഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. ദൈവവചനം നമ്മളെ മുഴുവൻ ദൈവവചനം എല്ലാം മനസ്സിലാകുമെന്നോ എല്ലാം നമ്മൾക്ക് അങ്ങ് അരച്ചു കലക്കി ഉള്ളിലാക്കാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിക്കുമ്പോഴേ ചിലപ്പോഴേ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ എങ്കിലും അതിൽ നിൽക്കാതെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നാം ഒരുങ്ങണം. നമ്മളുടെ ആഹാരം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ നമ്മുടെ പ്രായത്തിനൊത്ത രീതിയിലുള്ള ആഹാരത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. വേറൊന്ന്, 7 എഫേസ്യലേഖനം 4 സഭയുടെ വളർച്ചയെ പറ്റി പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സില് ഞാൻ ആ വേദഭാഗം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങൾ അവിടെ ഒരു വാക്യത്തിൽ 14 പറയുന്നത് നിങ്ങള് സ്ഥിരതയില്ലാതെ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെയാകുന്നു. അനേക ഉപദേശങ്ങൾ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞുഴലുന്ന നടക്കുകയാണ് ഇന്നത്തെ സമൂഹത്തില്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരും ദൈവവചനം പ്രസംഗിക്കുന്നവരും ധാരാളം ആളുകളെ ആകർഷിക്കുന്നവരും വലിയ കൂട്ടങ്ങളുള്ളവരും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ദിവസം അവർ ഒരു കാര്യം പഠിപ്പിക്കും, അതുപോലെയുള്ള വേറൊരു സമൂഹം വേറൊരു കാര്യം പഠിപ്പിക്കും. ഒരുപാട് പേരും ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് ഉഴന്ന് നടക്കുകയാണ്. നമുക്ക് അത് സംഭവിക്കാതിരിക്കണം. നാം സ്ഥിരതയുള്ളവർ ആയിരിക്കണം. 7 നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവകാശങ്ങള് അറിഞ്ഞുകൂടാ. ഗലാത്തി ലേഖനം 4 1 കാണുന്നത് ഗലാത്തിയർ 4:1 അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ അല്ല. അവകാശിയാണ്,
എന്നാൽ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവൻ അവകാശിയാണെന്ന് അറിഞ്ഞും കൂടെ അവന്റെ അവകാശങ്ങള് വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ അവന് കഴിയുന്നതുമില്ല. നമ്മൾ ഓർക്കണം, നാം ദൈവത്തിന്റെ അവകാശികളാകുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് നാമേ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാകുന്നു. വി ആർ ഹേഴ്സ് ആൻഡ് ജോയിന്റ് ഹേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. വി ഷുഡ് നോ അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ചിൽഡ്രൻ, ഇൻഫൻസ് ഡോണ്ട് ഹാവ്, ഈവൻ ദോ ദേ ഹാവ് ദ റൈറ്റ്, ദേ ഡോണ്ട് ഹാവ് ദി എബിലിറ്റി ടു എക്സർസൈസ് ദ റൈറ്റ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ദ പേരൻസ്. In the same way, as long as we remain spiritual infants, even though we have become older in our chronological age, we are not able to exercise our right as the children of God. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ സാധിക്കാതെ ജീവിതകാലം മുഴുവൻ ശിശുക്കളായിട്ട് തുടരുന്നതായ ഒരു സമൂഹത്തെയാകുന്നു ഇന്ന് പലപ്പോഴും കാണുന്നത്. നമുക്ക് അത് സംഭവിക്കരുത്. ഇപ്പോൾ 9-ാമത്, ശിശുക്കൾക്ക് ഉൽപാദക ശക്തി ഇല്ല, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്കില്ല. എന്നാൽ പ്രായമായി കഴിയുമ്പോഴേ അതുണ്ട്. ഞാൻ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് സഭയിൽ ദൈവമക്കളായി തീർന്നിട്ടുള്ള ഒരുപാട് പേരും പ്രായമായതിനു ശേഷവും വളരെ വർഷങ്ങളായതിനു ശേഷവും പുതിയ ഒരു ശിശുവിനെ പോലും ജനിപ്പിക്കുവാൻ സാധിക്കാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേരുടെയും സ്ഥിതി അതാണ്. സഭയിലൊക്കെയും വരുമ്പോഴേ അവരുടെ ജീവിതം മൂലവും അവരുടെ പ്രവർത്തനം മൂലവും അവരുടെ ശുശ്രൂഷ മൂലവും ആരെയെങ്കിലും ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും സത്യമായിട്ടുള്ള ഉത്തരം. They don't have the ability for reproduction. പുതിയ ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന്, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല. നമ്മളുടെ സ്ഥിതി എങ്ങനെയുണ്ട് നാം ചിന്തിച്ചു നോക്കുക. എല്ലാവരും പോയി കവലയ്ക്ക് നിന്ന് സുവിശേഷം പറഞ്ഞ് ആളുകളെ രക്ഷിക്കപ്പെടുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എപ്പോഴും അത് സാധിക്കുകയില്ല. എങ്കിലും നമ്മുടെ ജീവിതം മൂലം മറ്റുള്ളവർക്ക് ഇവർ പറയുന്ന യേശുവിനെ എനിക്കും വേണമെന്നുള്ളതായ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുവാനെങ്കിലും നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ 9 കാര്യങ്ങളെ പറഞ്ഞു. വളർച്ച പ്രാപിക്കേണ്ട കാലമായിട്ടും വളർച്ച പ്രാപിക്കാതെ ഇരിക്കുമ്പോഴേ ജഡീകന്മാരാകുന്നു എന്നുള്ളതിന്റെ 9 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് എക്സ്ക്ലൂസീവ് ലിസ്റ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് ഇതിനെ കൂടെ കൂട്ടുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ ഇത് ശ്രദ്ധിച്ചു നോക്കുക. പ്രായമുള്ളവരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത്രയും നാളത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഇങ്ങനെയൊക്കെ മതി എന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണോ? അതോ അല്ല, എനിക്ക് വളർച്ച പ്രാപിക്കണം. ഞാന് 9 കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കൽ കൂടെ എടുത്തു പറയട്ടെ. 1, അമിതമായി മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നു. വി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഐ മീൻ ഓൾവേസ് ദർ ഈസ് ദ നീഡ് ഫോർ ഡിപ്പെൻഡൻസ്. വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സെയിം ബോഡി, ബട്ട് സംസ് ടു മച്ച് ഡിപ്പെൻഡൻസ് ഫോർ എവറിങ് ഓൺ അതേഴ്സ്, വെതർ ഓൺ പാസ്റ്റർ ഓർ അനദർ പേഴ്സൺ, ക്യാൻ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. ഇറ്റ് മേ നോട്ട് ബി ടു അവർ അഡ്വാൻറ്റേജ്. സെക്കൻഡ്ലി, വി സോ വി ക്വാറൽ and we make up easily. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് നാം ഒരു വല്ലാത്ത പടമാണ് വരച്ചു കാണിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഈ പിണക്കവും ഇണക്കവും ഒക്കെ മറ്റുള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പുറത്തുള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ മുമ്പിൽ വളരെ മോശമായ ഒരു ടെസ്റ്റ് മണിയാണ് അതുമൂലം ഉണ്ടാകുന്നത്. വളർച്ച പ്രാപിക്കുമ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുവാൻ നാം ആവത് ശ്രമിക്കും. 3, അനുസരിക്കുന്നതിന്റെ പ്രേരക ശക്തി ശിക്ഷ ലഭിക്കും എന്നുള്ള ഭയമാണ്. Thirdly, the fear of punishment is the motivation for obeying God. 4, ബന്ധത്തെക്കാൾ പ്രാധാന്യം സമ്മാനത്തിനാണ്. We value gifts more than relationship. 5, ദഹനശക്തി ഇല്ല. We don't have the ability for digestion. We become sick easily. എപ്പോഴും അങ്ങ് രോഗികളായിട്ട് തീരുന്നു. കാരണം ദഹിക്കുവാനുള്ള കഴിവില്ലാത്തത്. വളർച്ച പ്രാപിച്ചതിന് ശേഷം കട്ടിയായുള്ള ആഹാരം കഴിച്ച് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. 6, നാം സ്വാർത്ഥതയുള്ളവരാണോ? എൻ്റെതാണ് എന്നുള്ള മനോഭാവത്തിൽ ആത്മീയ
വരങ്ങൾ പോലും അത് എൻ്റെതാണ്, എനിക്ക് ഏതാണ്ട് നേട്ടത്തിന് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെയല്ലേ പലപ്പോഴും അനേകരമായിരിക്കുന്നത്. 7. സ്ഥിരതയില്ല. There is no stability. There is no steadfastness. We are like children who wander here and there. 8. അവകാശങ്ങൾ അറിയുന്നില്ല. We don't know what our rights are. 9. ഉൽപാദക ശക്തി ആയിട്ടില്ല. We don't have the ability for reproduction. ഒരു ശിശു ജനിക്കുമ്പോഴേ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എൻ്റെ മകനെ ആദ്യത്തെ മകനുണ്ടായപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോഴേ എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങോട്ട് അത് വിവരിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. എന്നെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞ് ഹലോ ഡാഡി എന്നൊന്നും പറഞ്ഞില്ല, ചിരിച്ചു കാണിച്ചില്ല. ഹോസ്പിറ്റലിൽ പോയി ഞാൻ കണ്ടപ്പോഴും ചിരിച്ചു കാണിച്ചില്ല, ഹലോ ഡാഡി എന്ന് പറഞ്ഞില്ല, എന്നെ എൻ്റെ കയ്യിൽ കയറാൻ നോക്കിയില്ല, വെറുതെ അവനവിടെ കിടന്നതേ ഉള്ളൂ. എങ്കിലും അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ ഓർത്തു നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ ഒരു കിടപ്പ് കിടക്കുകയാകുന്നുവെങ്കിൽ നമ്മെ കാണുമ്പോൾ പ്രതികരിക്കാതെ നാം അവിടെ ഒരു കിടപ്പ് കിടക്കുക മാത്രമാകുന്നുവെങ്കിൽ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവുണ്ടാകുകയില്ല. ഒരു വിധത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് സ്നേഹം വർദ്ധിക്കും. എങ്കിലും നമ്മളുടെ ഹൃദയ നമുക്കൊരു വലിയ നിരാശയും മനഃപ്രയാസവും വിഷമവും ഉണ്ടാകും. സ്നേഹത്തിൽ കുറവില്ലെങ്കിലും സന്തോഷത്തിൽ കുറവ് വരുന്നു. ദൈവത്തിന്റെ നമ്മോടുള്ള മനോഭാവവും അതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം രക്ഷയെങ്കിലേക്ക് കടന്നു വന്ന് ആത്മീയരായി തീർന്നപ്പോൾ ദൈവം നമ്മൾ സന്തോഷിച്ചു. എന്നാല് വർഷങ്ങൾക്ക് ശേഷവും വളർച്ച പ്രാപിക്കാതെ നാം ഒരു ജഡീക സ്വഭാവം മാത്രം കാണിക്കുന്നവരാകുന്നുവെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതായ 9 കാര്യങ്ങള് അതിനോടുകൂടെ നിങ്ങൾ ചേർക്കുന്ന പോയിന്റും കൂടെ ചേർത്തു. ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോഴും നാം ആത്മീയമായി വളർച്ചയില്ലാതെ ഒരു ജഡീക സ്വഭാവത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കില് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് കുറവ് വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ സന്തോഷത്തിന് കുറവ് വരുന്നു. നമ്മുടെയും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ആത്മീയ വിഷയത്തിലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ളത് ആകുമ്പോൾ ഇങ്ങനെ ഒരു സഭയിലോ നമ്മുടെ സാഹചര്യത്തിലോ നമ്മൾ ആയിരിക്കുന്നതായ ഇടങ്ങളില്ലേ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇവരെ നോക്കിയിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന പോലെ അല്ല ജഡീകരോടെന്ന പോലെ ശിശുക്കളായിരിക്കുന്നവരോടെന്ന പോലെ മാത്രമേ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മെക്കുറിച്ച് എന്താണ് ദൈവം പറയുന്നത്? നമ്മെ കണ്ടിട്ട് ആത്മീകരായിട്ട് ദൈവം നമ്മെ കാണുന്നുണ്ടോ? ആത്മീയരെന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണതയിലെത്തിയവരൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാല് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരാഗ്രഹമുണ്ടോ? വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ ദൈവം ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും. ദ പ്രൊവിഷൻസ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് ഫോർ അവർ ഗ്രോത്ത്, ഫോർ അവർ സ്പിരിച്വൽ ഫോർമേഷൻ. നമുക്കതിനു വേണ്ടി അത് പ്രാപിച്ച് അതിന് പ്രകാരം ജീവിക്കാനുള്ള ഒരു താല്പര്യമുണ്ടോ? ഞാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അടുത്ത 5 മിനിറ്റ് നമുക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്പം കൂടെ വിശദീകരണം ആവശ്യമാകുന്നുവെങ്കിൽ ഞാൻ അത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെ പറ്റി അങ്കിളെ അങ്ങനല്ല, അല്ലെങ്കിൽ എനിക്കത് അതാണെന്ന് ശരിയാണെന്ന് തോന്നുന്നില്ല, ഇങ്ങനെയല്ലയോ എന്ന് പറയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഫ്രീഡം ഉണ്ട്. നിങ്ങൾ ചോദിക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. Therefore, let's use the next 5 minutes or so just to discuss what we have heard today. Any comments, any questions? If you need any clarifications, please let me know. ആർക്കും ഒന്നും ചോദിക്കാനില്ലയോ? ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്. ഞാനൊരു പ്രസംഗം പ്രസംഗിച്ച് ഒടുവിൽ ഒരു ഓൾട്ടർ കോൾ തന്നെ നിർത്തുന്ന രീതിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുവാനുള്ള താല്പര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചോദിക്കാൻ നമ്മൾ മുഖം കാണാത്തത് കൊണ്ട് അത് നടക്കുന്നില്ല. എന്നാല്
ഇങ്ങനെയുള്ളതായ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ആരും അതിൽ ഭയപ്പെടുകയോ ലജ്ജിക്കുകയോ വേണ്ട. എനിക്ക് എല്ലാം മനസ്സിലായി. കാരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതുകൊണ്ട് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഗ്രഹിക്കാനും പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും ഓർത്തിരിക്കാനും പറ്റും. പിന്നെ എപ്പോഴും ഞാൻ കേൾക്കുന്നത് നമ്മൾ അറിയാവുന്ന ഒരു വാക്യമാണ്, അതായത് ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നു ദഹനശക്തി ഇല്ല, അതായത് ഭക്ഷണമല്ല പാൽ അത്രേ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും പാസ്റ്റേഴ്സ് പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പ്രീച്ച് തരുന്നത് അത് മാത്രം കേൾക്കാൻ താല്പര്യപ്പെടാതെ നമ്മൾ ദൈവവചനം പഠിക്കുന്നില്ല, അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. നമ്മൾ അതിനെ ചർച്ചിൽ പോകണ്ടെന്നോ പഠിക്കണ്ടെന്നോ അവിടെ കേൾക്കുന്നത് സ്വീകരിക്കേണ്ടെന്നോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആവശ്യമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പൊ എല്ലായിടത്തെയും കാര്യം എനിക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ചിലടത്ത് ഈ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നുമില്ല. എന്നും നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോൾ കുറെ ഉണർവുണ്ടാക്കിയിട്ട് നമ്മൾ പല യോഗങ്ങളും കാണുമ്പോൾ അവിടെ കുറെ ഉണർവുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞു പോവുക. അന്നേരം ഒരു സന്തോഷമുണ്ട്, ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. ഞാൻ എങ്ങാണ്ട് ഒരിക്കല് കേട്ടു, അതിനെ എല്ലാരും ഭയങ്കര ഉണർവാ കേട്ടു, എല്ലാവർക്കും ഭയങ്കര റെസ്പോൺസ് ഒക്കെയാ. അടുത്തിരിക്കുന്ന ആളോട് ഈ എന്തു അദ്ദേഹം പറഞ്ഞത്, ആ എനിക്കറിഞ്ഞുകൂടാ. അന്നേരം നമ്മൾ പലപ്പോഴും ഈ ഒന്നും കഴമ്പുള്ളതൊന്നും കേൾക്കുവാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അത് കേൾക്കുന്നതിൽ നമുക്ക് വലിയ ഉത്സാഹമില്ല, അത് ദഹിക്കത്തില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പഠിപ്പിക്കലുകൾക്ക് നമ്മെ തന്നെ വിധേയരാക്കുകയും ചെയ്യണം. വചനം പഠിക്കണം. നമ്മളുടെ സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മസിൽസ് ഒക്കെയും സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ പാല് മാത്രം പോരാ. അവിടെ കേൾക്കുന്ന ആദ്യ പാഠങ്ങള് വീണ്ടും വീണ്ടും അത് മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന ചിലടത്തൊക്കെ ഏത് സഭയിൽ ഏത് സമയത്ത് എന്നാലും അവിടെ കേൾക്കുന്ന എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആ വാഗ്ദത്തങ്ങൾ വരുന്നു, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, ദാവീദിനോട് ചെയ്ത വാഗ്ദത്തം, ഇതൊക്കെ നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണെന്ന് മാത്രം പറഞ്ഞ് അതിൽ തൃപ്തിപ്പെടുത്തുന്നതായ ഒരു അനുഭവമാണ്. അന്നേരം നമുക്കൊരു ഒരു ഉത്സാഹം തോന്നും, ഒരു ഉല്ലാസം തോന്നും അങ്ങനെയൊക്കെയുള്ള കേൾക്കുമ്പോഴ്. എന്നാല് അതുകൊണ്ടൊന്നും ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നതിന്, നമ്മളെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതിന് അത് സാധിക്കയില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം ഓരോ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ളതായ ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ നമുക്കും അതനുസരിച്ചുള്ള വളർച്ച ആവശ്യമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതായ ശുശ്രൂഷകളിൽ നമ്മെ ആത്മാർത്ഥതയോടുകൂടെ പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് ദൈവവചനം പഠിക്കണം. എപ്പോഴും നമ്മൾ തന്നെ പഠിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ സിസ്റ്റർ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലോ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഓക്കെ മേരി, ആരും ഒന്നും ചോദിക്കുന്നില്ല. മേരി എന്നാ കൺക്ലൂഡ് ചെയ്തോളുക. നമുക്ക് അടുത്ത ക്ലാസ് നമ്മള് ദൈവം ഒരുക്കിയിരിക്കുന്നതായ നമ്മുടെ ആത്മീയമായ വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ പോരാല്ലോ, വളർന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ സംവിധാനങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് ചിന്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ പ്രൊവിഷൻസ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് ഫോർ അവർ സ്പിരിച്വൽ ഫോർമേഷൻ.